ഇരുപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു ടി കെ മാധവൻ. 1885 സെപ്റ്റംബർ 2 ടി കെ മാധവൻ ജനിച്ചത്. കേരളത്തിലെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ പ്രാദേശിക സമരങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹായത്തോടെ ദേശീയ പ്രക്ഷോഭമായി വളർത്തിയെടുത്തത് ടി കെ മാധവനാണ്. ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ടി കെ മാധവൻ എന്ന പോരാളിയും ജനിച്ചത് 1885 യാദൃശ്ചികമാകാം. പഠനകാലത്തുതന്നെ ഉയർന്ന ബുദ്ധിശക്തിയും സംഘടനാ സാമർഥ്യവും രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അന്ന് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ഈഴവ സമൂഹം നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് വന്നു. 1914 ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടു. ദേശാഭിമാനി പത്രം തുടങ്ങുകയും പിന്നോക്കക്കാരുടെ അവകാശങ്ങൾ നേടാൻ ടി കെ മാധവൻ പത്രം ഉപയോഗിക്കുകയും ചെയ്തു. വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രങ്ങളിൽ ആരാധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. 1917-18 വർഷങ്ങളിൽ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൌരസമരത്തിന് വിലങ്ങുതടിയായിരുന്ന തീണ്ടൽ, തൊട്ടുകൂടായ്മ തുടങ്ങിയ ദുരാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനായി ക്ഷേത്രപ്രവേശന വാദം ഉയർത്തിപ്പിടിച്ചു. 1924 മാർച്ച് 30 മുതൽ 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് 1928 തിരുവിതാംകൂർ ഗവൺമെന്റ് ക്ഷേത്രങ്ങളുടെ പരിസരത്തുള്ള റോഡുകൾ അവർണർക്കായി തുറന്നുകൊടുത്തു. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന് കേരള ചരിത്രത്തിൽ അവിസ്മരണീയ സ്ഥാനം നേടിക്കൊടുത്തത്. 1916 ക്ഷേത്രപ്രവേശന വാദത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ അദ്ദേഹം രചിച്ച കൃതിയാണ് ക്ഷേത്രപ്രവേശനം. 1927 SNDP യോഗം സെക്രട്ടറിയായി. 1930 ഏപ്രിൽ 27 ടി കെ മാധവൻ അന്തരിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.